നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഇറ്റാലിയൻ ലീഗിലേക്ക് പ്രൊമോഷൻ നേടി വന്ന ക്ലബ്ബാണ് കോമോ. ഇറ്റാലിയൻ സിരി ബിയിൽ നിന്നും രണ്ടാം സ്ഥാനം നേടിക്കൊണ്ടാണ് ഇറ്റാലിയൻ സിരി എയിലേക്ക് അവരിപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. എഫ് സി ബാഴ്സലോണയുടെ ഇതിഹാസ താരമായിരുന്ന സെസ്ക് ഫാബ്രിഗാസാണ് ഇപ്പോൾ കോമയുടെ പരിശീലകൻ. ഇറ്റാലിയൻ ലീഗിലെ ആദ്യത്തെ മത്സരത്തിൽ ഇപ്പോൾ ഈ ക്ലബിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് യുവൻ്റസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. റയൽ മാഡ്രിഡിന് വേണ്ടിയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയും കളിച്ചിട്ടുള്ള ഫ്രഞ്ച് പ്രതിരോധ നിര താരമായ റാഫേൽ വരാനയെ നേരത്തെ തന്നെ സ്വന്തമാക്കാൻ കോമോക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. എന്നാൽ ഫാബ്രിഗാസ് കൂടുതൽ താരങ്ങളെ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് അതിൽ പ്രധാനപ്പെട്ട താരം അത് എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരമായ സെർജി റോബർട്ടോയാണ്. റോബർട്ടോ നിലവിൽ ഫ്രീ ഏജൻ്റാണ്. ബാഴ്സയോട് അദ്ദേഹം വിട പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡീൽ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് സെസ്ക് ഫാബ്രിഗാസ് ഇപ്പോൾ ഉള്ളത്. ഈ താരത്തെ കൂടാതെ 2 അർജൻറ്റീൻ യുവ പ്രതിഭകളെ കൂടി ടീമിലേക്ക് എത്തിക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് കോമോ ഉള്ളത്. റയൽ മാഡ്രിഡിൻ്റെ അർജൻറ്റീൻ സൂപ്പർ താരമായ നിക്കോ പാസ് ക്ലബ്ബ് വിടുകയാണ്. അദ്ദേഹം കോമോയിലേക്ക് എത്താനാണ് ഇപ്പോൾ സാധ്യത. വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് നിക്കോ പാസ് റയൽ വിടുന്നത്. അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലെത്താൻ ഇപ്പോൾ ഈ ഒരു ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജൻറ്റീൻ യുവ പ്രതിഭയായ മാക്സിമോ പെറോണിനെ കൂടി കോമോ സ്വന്തമാക്കുകയാണ്. ട്രാൻസ്ഫർ വിൻഡോ അടക്കുന്നതിന് മുൻപ് ഈ 3 ഡീലുകളും പൂർത്തിയാക്കാൻ കോമോക്ക് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻപ് എഫ് സി ബാഴ്സലോണ അതുപോലെ തന്നെ ആഴ്സണൽ, ചെൽസി എന്നിവർക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള സ്പാനിഷ് സൂപ്പർ താരമാണ് സെസ്ക് ഫാബ്രിഗാസ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കോമോക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. പിന്നീട് കോമയുടെ പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കുടുംബം കൊണ്ടും കാണാം.